അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നോക്കാം അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൽ അനാറ്റമിയിൽ ആദ്യം വരുന്ന മെരിസം ആൻഡ് അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് വരിക മെരിസംസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രോയിങ് ടിപ്സിൽ കാണുന്ന കണ്ടിന്യൂസ്ലി ഡിവൈഡിംഗ് സെൽസ്സാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയാം സെൽസ് ആർ ഐസോഡയമെട്രിക് പ്രോട്ടോപ്ലാസിൻ്റെ എമൗണ്ട് കൂടുതലാണ് തിൻ സെൽവാൾ ഓഫ് സെല്ലുലോസ് ആണ് വാക്യൂൾസ് ആർ ആപ്സൻറ്റ് ലാർജ് ന്യൂക്ലിയസ് കാണാം ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് നോ ഇൻ്റർ സെല്ലാർ സ്പേസ് സെൽസ് ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് അപ്പോൾ ഇങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം മെരിസത്തിൻ്റെ ക്യാരക്ടേഴ്സിൽ വരുന്ന ആണ് മെരിസ്റ്റം ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ വരുന്നത് പെർമനന്റ് ഇഷ്യൂസാണ് പെർമനന്റ് ഇഷ്യൂസിന് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ് ടിഷ്യൂസൊന്നും സിമ്പിൾ ടിഷ്യൂസ് വരുമ്പോൾ ത്രീ ആണ് സിമ്പിൾ ടിഷ്യൂ ചില പഴയ കൊസ്റ്റൻസിലൊക്കെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് അത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നുണ്ട് സിമ്പിൾ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തെ പാരൻ കെയ്മ കോളൻ കൈമ ആൻഡ് സ്ക്ലിയറൻ കൈമ ഇത് മൂന്നും സിമ്പിൾ പെർമനൻറ്റ് ആണ് സോ മരിച്ചവരുടെ ടിഷ്യൂ കണ്ടിന്യൂസ്ലി ഡിവൈഡിംഗ് സെൽസാണ് ഗ്രോത്തിന് സഹായിക്കുന്നു ഫോർമേറ്റ് ടിഷ്യൂ എന്നൊക്കെ പറയാം നെക്സ്റ്റ് വൺ വരുന്നത് പെർമനന്റ് ഇഷ്യൂസാണ് പെർമനന്റ് ഇഷ്യൂ ഈസ് ഓഫ് ടു ടൈപ്പ്സ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഇഷ്യൂസ് അപ്പോൾ അത് സിമ്പിൾ ടിഷ്യൂസിൽ വരുമ്പോഴത്തേക്ക് പാരൻ കൈമ കോളൻ കെയ്മ ആൻഡ് സ്ക്ലിയറൻ ഗെയ്മ അതിൽ സ്ക്ലിയർ ഗെയ്മ ഈസ് എ ഡെഡ് സെൽ ആൻഡ് പാരൻ കൈമ ആൻഡ് കോളൻ കെയ്മ ആർ ലിവിങ് സെൽസ് പാരൻ കെയ്മ തിൻ വോൾഡ് സെൽസ് ആണ് കോളൻ കോളൻഗൈമ തിൻവോൾഡ് ആണെങ്കിലും ലോക്കലൈസ്ഡ് തിക്കനിങ്സ് കാണാം കോർണേഴ്സിലെ തിക്കനിങ്സ് ഒക്കെ ഉള്ളതെങ്കിലും കോളൻ ഗെയിമ അതായത് ഡെഡ് സെൽസ് ആണ് സ്ക്ലിയർ ഗെയിമ ഇറ്റ്സ് ഓഫ് ഇറ്റ്സ് ഇറ്റ്സ് ഓഫ് ടു ടൈപ്സ് ഓഫ് സ്ക്ലിയറിറ്റ്സ് ആൻഡ് ഫൈബേഴ്സ് ഇലോങ്ങേറ്റഡ് ആണെങ്കിൽ ഫൈബേഴ്സ് സ്വരികൽ സെൽസ് ആണെങ്കിൽ സ്ക്ലിയറിറ്റ് ടേംസ് ഒക്കെ നമുക്കറിയാം നെക്സ്റ്റ് ഒന്ന് വരുന്നത് കോംപ്ലക്സ് ടിഷ്യൂസ് ഇഷ്യൂസാണ് പ്ലാന്റ്സിൽ രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് ആണുള്ളത് നമുക്കറിയാം സൈലം ആൻഡ് ഫ്ലോയം ആർ ദ ടു ടു ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് ഇൻ പ്ലാൻറ്സ് ശൈലത്തിൻ്റെ ഫ്ലോയിത്തിൻ്റെ കമ്പോണൻസ് ഇമ്പോർട്ടൻറ്റ് ആണ് സൈലത്തിലെ മിക്കവാറും പല ക്വസ്റ്റ്യൻസിലും ഉള്ളതാണ് സൈലത്തിലെ കമ്പോണൻസ് ഏതൊക്കെയാണ് അതിൽ ലിവിങ് സെൽ ഏതാ ഡെഡ് സെൽ ഏതാണെന്നൊക്കെ ചോദിക്കും ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സ്ക്ലിയർ ഗെയിമേഴ്സ് ഡെഡ് സെൽ എന്ന് പറഞ്ഞു അപ്പോൾ സൈലത്തിന് അത് വരികയാണെങ്കിൽ ഡെഡ് സെൽസ് ആയിരിക്കും സോ സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ദർ ഹെൽപ് ഇൻ കണ്ടക്ഷൻ സൈലം ഹെൽപ്സ് ഇൻ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഹോർമോൺസ് എക്സ്ട്രാ ആൻഡ് ഫ്ലോയം ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് പ്രിപ്പേഡ് ഫുഡ് മെറ്റീരിയൽസ് അതിനുള്ള ഫ്ളോയൻ ട്രാൻസ്പോർട്ട് എന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഫോട്ടോ സിന്തേറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ സൈലം ഈസ് കമ്പോസ്റ്റ് ഓഫ് ഫോർ ടൈപ്സ് ഓഫ് സെൽസ് ട്രക്കീഡ്സ് വെസൽസ് സൈലം പാരംഗ്യിമ ആൻഡ് സൈലം ഫൈബർ സൈലം ഈസ് കമ്പോസ്റ്റ് ഓഫ് ഫോർ ടൈപ്സ് ഓഫ് സെൽസ് ട്രക്കീഡ്സ് വെസൽസ് സൈലം പാരൻഗൈമ ആൻഡ് സൈലം ഫൈബർ നെക്സ്റ്റ് വൺ ഫ്ലോയിം വരുമ്പോഴത്തേക്ക് സീ ട്യൂബ്സ് കമ്പാനിയൻ സെൽസ് ഫ്ലോയിങ് ഫൈ പാരൻഗൈമ ആൻഡ് ഫ്ലോയിം ഫൈബർ അപ്പോൾ ഫ്ലോയം ഇസ് കമ്പോസ് സീ ട്യൂബ്സ് കമ്പാനിയൻ സെൽ ഫ്ലോയിം പാരൻഗെയിമ ആൻഡ് ഫ്ലോയിം ഫൈബർ ഇങ്ങനെ നാല് തരത്തിൽ പറയാം ഓക്കെ ഇത്രയുമാണ് സൈലമൻ ആൻഡ് ഫ്ലോയിങ് കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നത് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ടിഷ്യൂ സിസ്റ്റംസ് ആണ് വരുന്നത് അല്ലെങ്കിൽ എപ്പി ഡെർമൽ ടിഷ്യൂ സിസ്റ്റം എപ്പിഡമൽ ടിഷ്യൂ സിസ്റ്റം നമുക്കറിയാം ആക്ച്വലി ടിഷ്യൂ സിസ്റ്റംസ് ഒന്നുമില്ല ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്താണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റംസ് പറയുക അതിൽ ഒന്നാമതാണ് ഇതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം അപ്പം അതിൽ വരുന്നപ്പോഴത്തേക്ക് എപ്പിഡർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഓർത്ത് ഈസ് എ സിംഗിൾ സെല്ലിലാർ പ്രൊട്ടക്റ്റ് ചെയ്ലാറാണ് ക്ലോറോഫിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള സെൽസ് ആണ് ഈ റെക്റ്റാംഗുലർ സെൽസ് ആണ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണെന്നൊക്കെ നമുക്കറിയാം അതിൽ ചില എപ്പിഡ റൂട്ടിലാവുമ്പോഴത്തേക്ക് എപ്പിഡർമസിന് എ എപ്പി ബ്ലമ ഓർ പിലിഫ്രസ് ലെയർ എന്ന് പറയുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൽ തന്നെ ചില സം ഓഫ് ദി സെൽസ് പ്രൊഡ്യൂസ് യൂണിസെൽ ആർ ഓർ ഔട്ട് ഔട്ട്ഗ്രോത്ത്സ് ഇൻ റൂട്ട് ദീസ് ഔട്ട് ഔട്ട്ഗ്രോസ് ആർ കാൾഡ് റൂട്ട് ഹയേഴ്സ് അപ്പോൾ റൂട്ടിലുള്ള യൂണിസെൽആർ ഔട്ട്ഗ്രോത്ത്സിനാണെന്ന് പറയാം റൂട്ട് ഹയേഴ്സ് എന്ന് പറയാം സ്റ്റെമ്മിലാവുമ്പോഴത്തേക്ക് എൻ്റെ പേര് ട്രൈക്കോംസ് എന്നാണ് റൂട്ട് ഹയേഴ്സ് ഹെൽപ്പ് ഇൻ അബ്സോർഷൻ ആൻഡ് ട്രൈക്കോംസ് ഹെൽപ് ടു റെഡ്യൂസ് ദ വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്ഫറേഷൻ അപ്പോൾ അതാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത് ട്രൈക്കോംസ് ആർ മൾട്ടി മൾട്ടിസെല്ലാ സ്റ്റെമ്മിലെ ഹെയർസ് ആൻഡ് ട്രൈക്കോംസ് ദി ആർ മൾട്ടി മൾട്ടിസെല്ലാ റൂട്ട് ഹെയ്സ് ആർ യൂണി സെല്ലുലാർ ഇനി എപ്പിഡമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ തന്നെയാണ് ലോവർ എപ്പിഡംസിലൊക്കെ ഗോട്ട് സെൽസ് കാണുന്നത് ഡൈക്കോട്ട്സിൽ ഗോട്ട് സെൽസിൽ ആ ഡിഫറൻസ് ഓർത്ത് വെക്കുക ഡൈക്കോട്ടിൽ അത് ഡം ബീൻ ഷേപ്പ് ആയിരിക്കും ലോവർ എപ്പിഡംസിൽ മാത്രമേ കാണുന്നുള്ളൂ ഔട്ടർ വാൾസ് ആർ തിൻ ആൻഡ് ഇന്നർ വാൾ വാൾസ് തിക്ക്

ട്രാൻസ്ഫറേഷൻ വഴി വാട്ടർ ലോസ് ഉണ്ടാകുമ്പോഴത്തേക്കും ടർഗ് പ്രഷർ കുറയുന്നു ഇവിടെ അബ്സോഷൻ നടക്കാൻ ടർഗ് ബുഷ് കൂടും ടർജറ്റ് ഇറ്റീൽ സെൽസ് ബിക്കം ടർജറ്റ് അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇവിടെ ഡിഫറൻസസ് നടക്കുക അബ്സോർഷനൊക്കെ നടക്കുക ഇനി നമുക്ക് ആ മോണോക്കോട്ട് സ്റ്റെം ലീഫ് റൂട്ട് ആ മെയിൻ ഡിഫറൻസസ് ആണ് നോക്കാനുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കുക അതിൻ്റെ ഫിഗേഴ്സ് ഓർത്ത് ഇങ്ങനെ ഒരു പിക്ചറും നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ നമുക്കറിയാം പിന്നെ മറ്റൊരു ഫിഗറോട് കാണാം റേഡിയൽ ബണ്ടിൽസിൻ്റെ ഒരു ഫിഗറോട് ഉണ്ടാകാം റേഡിയൽ ബണ്ടിൽസ് അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഇൻ ഡിഫറെൻറ്റ് റേഡിയേ ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടൽ ഇഫ് സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഓൺ ഡിഫറെൻറ്റ് റേഡിയേ ഈ ഫിഗർ പോലെ ഈ ഫറിൽ കാണെന്ന് വെച്ചാൽ സൈലം ഫ്ലോയം സൈലം ഫ്ലോയം ഇങ്ങനെ വ്യത്യസ്ത റേഡിയസിലാണ് കാണുന്നത് സൈലം ഫ്ലോയം ഇങ്ങനെ വ്യത്യസ്ത റേഡിയസിലാണ് കാണുന്നത് ഇറ്റ് ഇസ് റേഡിയൽ റേഡിയൽ ബണ്ടിൽസ് ആർ സീൻ ഇൻ റൂട്ട് ഡൈക്കോട്ടോർ മോണോകോട്ട് റേഡിയൽ ബണ്ടിൽസ് ആർ സീൻ ഇൻ റൂട്ട് ബട്ട് ഇൻ സ്റ്റെം സ്റ്റെമ്മിൽ അത് കൺജോയിൻ്റ് ആയിരിക്കും ഇപ്പോൾ ഒരു ബണ്ടിൽ പറയുമ്പോൾ തന്നെ ആ സ്റ്റെമ്മിലുള്ള ബണ്ടിൽസിലാവുമ്പോഴത്തേക്ക് മുകളിലൊരു ബണ്ടിൽ ക്യാപ്പ് ഉണ്ടാകാം ഇത് ഏറ്റവും മുകളിൽ ബണ്ടിൽ ക്യാപ്പ് ഉണ്ടാകാം പിന്നെ ഫ്ലോയം ഉണ്ടാകാം പിന്നെ താഴെ സൈലം ഉണ്ടാകാം ഇൻ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം ഇവിടെ ഒരു ടിഷ്യൂ ഉണ്ട് ദറ്റ് ഈസ് കാൾഡ് കേമ്പ്യം ഈ കേമ്പ്യം എന്ന പ്രൈമറി ടിഷ്യൂ ആണ് ഇതിനെ സഹായിക്കുക സെക്കൻഡറി തേക്ക് നിങ്ങൾ സഹായിക്കുക ഇത്തരം കേമ്പ്യം ഉള്ള ബണ്ടിൽസിനെയാണ് ഓപ്പൺ ബണ്ടിൽസ് എന്ന് പറയുക അതിൻ്റെ ഇത് ഇവിടെ ഫ്ലോയം ആൻഡ് സൈലം മാത്രമേ ഉള്ളൂ ഫ്ലോയത്തിന് ശൈലത്തിനിടയ്ക്ക് ഇവിടെ കേംബിയം ഇല്ല കേമ്പ്യം ഇല്ലാത്ത ബണ്ടിൽസ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ക്ലോസ്ഡ് ബണ്ടിൽസ് ആർ സീൻ ഇൻ മോണോ കോട്സ് കേമ്പ്യം ഹെൽപ്സ് ഇൻ സെക്കൻഡറി തെക്കനിങ് സെക്കൻഡറി തിക്കനിങ് നടത്തുന്നത് ഡൈക്കോട്ട്സ് മാത്രം സ്റ്റെമോ റൂട്ട് ഡൈക്കോട്ട്സിലാണ് സെക്കൻഡറി തെക്കിംഗ് നടക്കുക അപ്പോൾ മോണോ കോട്സിൽ കാണുന്നത് ക്ലോസ്ഡ് ബണ്ടിൽസ് ആയിരിക്കും ബിക്കോസ് കാമ്പിം ഈസ് ആബ്സൻറ്റ് ബട്ട് ഇവിടെ നോക്കുക ഫ്ലോയത്തിനും ഇടയിലായിട്ട് ഇവിടെ കേംപിയും കാണുന്നുണ്ട് അപ്പോൾ കേംബിയം പ്രസൻറ്റ് ആണെങ്കിൽ അത്തരം ബണ്ടിൽസ് നമുക്ക് ഓപ്പൺ ബണ്ടിൽസ് എന്ന് പറയാം ഓപ്പൺ ബണ്ടിൽസ് ആർ സീന ഡൈക്കോട്ട്സ് ഓക്കെ ഇനി ഇത്തരം കേംബിയത്തെ ബണ്ടിൽസിനുള്ളിൽ കാണുന്ന കേംബിയത്തിൻ്റെ പേരാണ് ഫാസിക്കുലാർ കേമ്പിയം ഓർ ഇൻട്രാ ഫാസിക്കുലർ കേംബിയം എന്നും പറയാം ഫാസിക്കുലാർ ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേമ്പിയം ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത അറേഞ്ച്മെൻറ്റ് നമുക്കറിയാം ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ് എന്നാണ് പറയാം ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുക ഈ ബ്രോക്കൺ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ബണ്ടിൽസിനുള്ളിൽ മാത്രമേ കേമ്പിയും കാണുന്നുള്ളൂ ഡ്യൂറിംഗ് സെക്കൻഡറി തിക്കനിങ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇൻട്രാഫാസിക്കുലർ കേമ്പ്യമാണ് പിന്നീട് ഇടയ്ക്ക് വരുന്ന ബണ്ടിൽസിന് ഇടയിൽ വരുന്ന ടിഷ്യൂസ് കോംപ്ലിമെൻ്ററി ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ എന്തായിട്ട് പറയാം കംപ്ലീറ്റ് റിംഗ് ആയിട്ട് മാറുന്നു ഇൻട്രാഫാസിക്കുലാർ ആൻഡ് ഇൻ്റർ ഫാസിക്കുലർ കേമ്പ്യം ടുഗതർ ഫോം ദി കേിൾ റിംഗ് അപ്പോൾ അപ്പോഴാണ് കേബിൾ റിങ് വരെ കേബിൾ റിംഗ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും അവിടെ കാണുക അപ്പോൾ ഇതാണ് ആ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇത്തരം ബണ്ടിൽസിനെ സൈലം ആൻഡ് ഫ്ലോയിങ് സെയിം ബണ്ടിൽ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് കൺജോയിൻറ്റ് ബണ്ടിൽ ഓർ കൊളാറ്റൽ എന്ന് പറയാം കൺജോയിൻ്റ് ഓർ കൊളാറ്റൽ ബണ്ടിൽസ് എന്ന് പറയാം ബട്ട് അതുപോലെ വ്യത്യസ്ത ആണെങ്കിൽ റേഡിയൽ ബണ്ടിൽ എന്ന് പറയാം റേഡിയൽ ബണ്ടിൽസ് റൂട്ടിൽ റൂട്ടിൽ റേഡിയൽ ബണ്ടിൽസ് സൈലത്തിലില് സ്റ്റെമ്മിൽ കൺജോയിൻറ്റ് ബണ്ടിൽസ് ഇനി ഡൈക്കോട്ട്സിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓപ്പൺ ബണ്ടിൽസ് വിത്ത് കേം മോണോക്കോട്ട്സ് വരുമ്പോഴത്തേക്ക് കേബ്യം ഈ സാപ്സൺ ക്ലോസ്ഡ് ബണ്ടിൽസ് ആയിരിക്കും ഡൈക്കോട്ട് സെമ്മിലും ബ്രോക്കൺ ട്രിങ് അറേഞ്ച്മെൻ്റാണ് ഡൈക്കോട്ട് സെമ്മിലും ബ്രോക്കൺ ട്രിങ് അറേഞ്ച്മെൻറ്റ് ബഡിൽസ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ യൂഷ്വലി ടു സിക്സ് ബേസ്ഡോൺ ഇക്സ് നമ്പർ ഡയർക്ക് ട്രയാർക്ക് ടെട്രാർക്ക് പെൻഡാർക്ക് ആൻഡ് ഹെക്സ് ആർക്ക് വരെ പറയും ടു സിക്സ് ആയി നോർമലി കാണുക മോർ ദാൻ സിക്സ് ആർക്ക് സിക്സ് സിക്സ് വന്നാൽ അതിനെ പോളിയാർക്കെന്ന് പറയാം ബട്ട് ഇൻ മോണോകോഡ്സ് പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെൻറ്റില്ല മോണോകോഡ് സെമ്മില് ന്യൂമറസ് ആൻഡ് സ്കാറ്റേഡാണ് ന്യൂമറസ് ആൻഡ് സ്കറ്റേഡ് ഇൻ ദി ഗ്രൗണ്ട് ഇഷ്യൂ സാധാരണ നമ്മൾ സ്റ്റെമ്മ റൂട്ടൊക്കെ പറയുമ്പോൾ മൂന്ന് പാർട്സ് അവിടെ കാണാറുണ്ട് എപ്പിഡർമിസ് കോട്ടെക്സ് ആൻഡ് സ്റ്റീൽ ബട്ട് ഇൻ മോണോകോട്ട് സ്റ്റെം അവിടെ അങ്ങനെയല്ല എപ്പിഡർമിസ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗ്രൗണ്ട് ഇഷ്യൂ ആണ് ഗ്രൗണ്ട് ഇഷ്യൂസ് സ്കാറ്റർ ചെയ്താണ് വാസ്കുലർ ബണ്ടിൽസ് കാണുക അതിൽ തന്നെ സെൻട്രൽ ബണ്ടിൽസ് ആർ ലാർജ് ആൻഡ് പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോൾ ആയിരിക്കും ഓക്കെ മോണോ ആണ് അപ്പോൾ ആ മെത്തേഡ് ഓർത്ത് വയ്ക്കുക ഇനി എക്സ് ആർക്ക് ആൻഡ് എൻഡാർക്ക് എക്സാർ അപ്പോൾ ടു ടൈപ്സ് ഓഫ് സൈലം ആണ് വരിക മെറ്റാസൈലം ആൻഡ് പ്രോട്ടോസൈൽ ലാർജ് സൈലം സെൽസാർ കാളുടെ മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസാർ കാളുടെ പ്രോട്ടോസൈൽ ഇങ്ങനെ ടു ടൈപ്സ് ഓഫ് സൈലം സെൽസ് വരുന്നുണ്ട് അവിടെ ഓക്കെ അപ്പോൾ ഈ സൈലം സെൽസ് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഇവിടെ എൻഡാർക്കാൻ എക്സ് ആർക്കാണ് വരിക സ്റ്റെമ്മിൽ എപ്പോഴും എൻഡാർക്ക് ആയിരിക്കും സ്റ്റെമ്മിൽ ബണ്ടിൽസ് ആർ പ്രോട്ടോസൈലം ഈസ് ഫേസിങ് ദി പിത്ത് ഇപ്പോൾ പ്രോട്ടോസൈലം ഈസ് ഫേസിങ് ദി പിത്ത് ഇറ്റ് ഈസ് കാൾഡ് എൻഡാർക്ക് സ്റ്റെമ്മിൽ എൻഡാർക്ക് ആയിരിക്കും റൂട്ടിൽ എക്സാർക്ക് ആയിരിക്കും റൂട്ടിൽ ഇതുപോലെ പ്രോട്ടോസൈലം പുറത്തേക്ക് പെരിഫറി മീൻസ് കോർട്ടക്സിനെ ഫേസ് ചെയ്തായിരിക്കും കാണുക അപ്പോൾ അതിനാണ് എന്താ പറയുക എക്സ്ആർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പെരിഫറിലേക്ക് ഫേസ് ചെയ്ത് വരികയാണെങ്കിൽ എക്സ്ആർക്ക് അകത്തേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ എൻഡാർക്ക് ആയിരിക്കും അപ്പോൾ അതാണ് എക്സ് എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് അപ്പോൾ ആ ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക പിന്നെ മോണോക്കോട്ട് ലീഫ് ഇല്ല നമുക്ക് പക്ഷെ ഡൈക്കോട്ട് ലീഫ് പറയണം ഡൈക്കോഡ് ലീഫിൻ്റെ സ്ട്രക്ചർ പറയുമ്പോഴത്തേക്കും ഓർത്ത് വയ്ക്കുക ഡൈക്കോട്ട് ലീഫിൽ ഡോട്ട് ലീഫ് എന്ന് പറയാൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസ് ഉണ്ട് ആ ലോവർ എപ്പിഡർമിസിൽ മാത്രമാണ് ഗാർഡ് സെൽസ് കാണുക അത് ബീൻ ഷേപ്പ് ആയിരിക്കും അതിന് ഉള്ളിൽ കാണുന്ന ടിഷ്യൂസ് ടിഷ്യൂസൊക്കെ നമുക്കറിയാം ഗാർഡ് സെൽസിന് നടുവിലായിട്ട് സ്റ്റൊമാറ്റ കാണുന്നുണ്ട് മുകളിൽ സബ്സ്റ്റൊമാറ്റൽ ചേമ്പർ ഓർ റെസ്പിറേറ്ററി ചേമ്പർ ഒക്കെ കാണുന്നുണ്ട് ചുറ്റുമുള്ള സെൽസ് സബ്സെഡറി സെൽസ് എന്ന് പറയാം ഇനി ഇൻ ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ എ ടിഷ്യൂ ഇറ്റ് ഈസ് കാൾഡ് മീസോഫിൽ ഇൻ ഡൈക്കോട്ട് ലീഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാലിസേ ടിഷ്യൂ ആൻഡ് സ്പോഞ്ചി ടിഷ്യൂ അപ്പം ഡിഫറൻഷിയേറ്റഡ് മീസോഫിലൈരിയും കാണുക ഡിഫറൻഷിയേറ്റഡ് മീസോഫിലൈരിയും കാണുക ഇവിടെ ഡൈക്കോട്ട് ലീഫിൽ പക്ഷേ മോണോക്കോട്ടിലാകുമ്പോഴത്തേക്ക് അൺഡിഫറൻഷിയേറ്റ് മീസ് ഓഫിലായിരിക്കും എല്ലാ ടിഷ്യൂസും ഒരുപോലെ തന്നെ ആയിരിക്കും ഡൈക്കോട്ടിലാണെങ്കിൽ അപ്പർ എപ്പിഡബിൾസിനോട് ചേർന്നിട്ട് പാരിസേ ടിഷ്യൂവും കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാലിസേ ടിഷ്യൂവും താഴെ ലോവർ എപ്പിഡ്സും ചേർന്നിട്ട് ലൂസ്ലി അറേഞ്ച്ഡ് എന്തും കാണാം ലൂസ്ലി അറേഞ്ച്ഡ് സ്പോഞ്ച് ടിഷ്യൂ ഉണ്ടാകും അപ്പോൾ അതാണ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ടിൽ വരുന്നത് ഓക്കെ എപ്പിഡബിൾ ടിഷ്യൂ സിസ്റ്റം ഗാർഡ് സെൽസിൽ ഓർത്തുവയ്ക്കാൻ ഡിഫറൻസസ് ഓർക്കുക ഇനി പിന്നെ പറഞ്ഞ ലാസ്റ്റ് വൺ പറഞ്ഞ സൈലം ആൻഡ് ഫ്ലോയത്തിൽ വരുന്ന ടിഷ്യൂസാണ് വരുന്നത് സൈലം ആൻഡ് ഫ്ലോയം ഇതുപോലെ തന്നെയാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഈ വാസ്കുലർ ബണ്ടിൽസ് വരുക അതിൽ തന്നെ നിങ്ങൾ ഫിഗർ ചോദിക്കുമ്പോൾ ആ ഡയഗ്രാംസ് നമുക്ക് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാം അത് റൂട്ടൊക്കെ ആണെങ്കിൽ അവിടെ സൈലം തന്നെ രണ്ട് തരത്തിൽ വരെ ഹെക്സൺ ഹെക്സണൽ സെൽസും ഉപയോഗിക്കാറുണ്ട് പിന്നെ എന്താ ഉപയോഗിക്കാം റൗണ്ട് സെൽസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ റൗണ്ട് സെൽസും പൊളികൾ സെൽസും അവിടെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനാറ്റമിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അനാറ്റമി അപ്പോൾ പല ശൈലത്തിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക ആ ഡിഫറൻസസ് ആ ഡയഗ്രാംസ് തന്നിട്ട് ചോദിക്കാം ഇതുവഴി ഫിഗേഴ്സും തന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആണ് വരുന്നത് അതിൽ അനാറ്റമിയിൽ നിന്ന് നമുക്ക് ചോദിച്ച ക്വസ്റ്റൻസ് റൈറ്റ് എനി ടു അനാറ്റമിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ആൻജിയോസ്പെംസ് എന്നായിരുന്നു സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള അനാറ്റമിക്കൽ ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ സ്റ്റെമ്മും റൂട്ടും നമ്മളാകുമ്പോഴത്തേക്ക് ഓർത്തുവയ്ക്കുക സ്റ്റെം എന്ന് പറയുന്നത് എന്താണ് സ്മോൾ കോർട്ടക്സും ലാർജ് സ്റ്റീലും ആയിരിക്കും സ്റ്റെമ്മിൽ സ്മോൾ കോർട്ടക്സ് ആൻഡ് ലാർജ് സ്റ്റീൽ റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ലാർജ് കോർട്ടക്സ് ആൻഡ് സ്മോൾ സ്റ്റീലായിരിക്കും പിന്നെ മറ്റു ഡിഫറൻസ് റൂട്ടിലാകുമ്പോഴത്തേക്ക് അത് ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും സ്റ്റെമ്മിൽ വരുമ്പോൾ ഹെട്രോജീനസ് കോർട്ടക്സ് ആയിരിക്കും അവിടെ കോളൻ കൈമ സ്ക്ലീൻ ഗെയ്മ് ക്ലോറൻ കൈമ ഇങ്ങനെ തുടങ്ങിയ ടിഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട് പിന്നെ ഏറ്റവും പുറമേ പുറമെയുള്ളത് എപ്പിഡർമിസ് കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ ഇങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ എപ്പിഡർമിസ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ എൻഡോഡർമിസ് സോറി എപ്പിഡർമിസ് കഴിഞ്ഞാൽ അത് കോർട്ടക്സ് അത് കഴിഞ്ഞിട്ട് എൻഡോഡർമിസ് എൻഡോഡർമിസിനുള്ള പെരിസൈക്കിൾ പെരിസൈക്കിൾ കഴിഞ്ഞിട്ടാണ് എന്ത് വരിക വാസ്കുലാർട്ട് ടിഷ്യൂസ് കാണുക അത് സ്റ്റെം ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അറേഞ്ച്മെൻറ്റ് ബ്രോക്കൺ റിങ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും ലിമിറ്റഡ് നമ്പറായിരിക്കും റൂ എക്സ് ആർക്കായിരിക്കും സോറി കൺ ജോയിൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു സ്റ്റെമ്മിൽ ആകുമ്പോൾ എൻഡാർക്കായിരിക്കും സ്റ്റെമ്മിൽ എൻഡാർക്കായിരിക്കും കൺ ജോയിൻ്റ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കും റൂട്ടിൽ വരുമ്പോഴത്തേക്ക് റേഡിയിലായിരിക്കും പിന്നെ തന്നെ ഡൈക്കോട്ട് റൂട്ടാണെങ്കിൽ എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും പിന്നെ റേഡിയൽ ബണ്ടിൽസ് എക്സ് ആർക്കായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസസ് ഓർത്ത് വെക്കുക അതാണ് അനാറ്റമി വരുന്നത് ഇനി മറ്റൊരു കൊസ്റ്റൻകൂ വരുന്നുണ്ട് അനാറ്റമിയിൽ നിന്ന് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വഡ് ഡിഫറൻസസ് ആണ് ചോദിക്കുക അതുകൊണ്ട് ഫോക്കസ് ഏരിയയിൽ വരുന്ന അല്ല സ്പ്രിംഗ് വുഡ് ഡ്യൂറിങ് സ്പ്രിംഗ് സീസൺ അവിടെ എന്താണ് വളരെ ഫാസ്റ്റ് ഡിവി ഡിഫറൻസിയേഷൻ വളരെ കൂടുതൽ ഡിവിഷൻ കൂടുതലായിരിക്കും അപ്പോൾ മോർ ആക്റ്റീവ് ആയിരിക്കും ഓട്ടം സ്പ്രിംഗ് സീസണിൽ ആ സമയത്തുണ്ടാകുന്ന വുഡിനെ സെക്കൻഡറി വുഡിനാണ് എന്താ പറയുക സ്പ്രിംഗ് വുഡ് ഓർ എയർലി എന്ന് പറയും എന്നാൽ ഓട്ടം സീസണിൽ അവിടെ വളരെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡിവിഷൻ റേറ്റ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും ആ സമയത്തുണ്ടാകുന്ന വഡിനാണ് എന്താ പറയുക സ്പ്രിംഗ് വുഡ് ഓർ സോറി ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വഡ് എന്ന് പറയുക അപ്പോൾ സെക്കൻഡറി വുഡ് ഫോംഡ് ഡ്യൂറിങ് സ്പ്രിങ് സീസൺ ഇസ് കാൾഡ് സ്പ്രിംഗ് വുഡ് ഓർ എയർലി വുഡ് ആൻഡ് ഇൻ ഓട്ടം സീസൺ ഇസ് കാൾഡ് ഓട്ടം വുഡ് ഓർ ലേറ്റ് വുഡ് എന്ന് പറയും അപ്പോൾ അതാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ അനാറ്റമി എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റൻസ്